இந்த வாழ்விலே ஒரு மனிதன் இன்னொரு மனிதன் கிட்ட செய்ய முடியாத ஒரு காரியம், செய்ய பண்ண கூடாத ஒரு காரியம் தெரியுமா? நம்பிக்கை துரோகம், விசுவாச வஞ்சம். தமிழ் பஞ்சு டயலோக் எந்தானக்கு நோக்கும். சங்கதி யாரொன்னும் இல்ல, நம்ம ஒமர் அண்ணை, ஒமர் லுலு. இது എന്റെ സിനിമയിലൂടെ വന്ന് പിന്നീട് ഓർമ്മ നഷ്ടപ്പെട്ടവർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ചന്ദനാദി കഷായത്തിന്റെ ഒരു കുപ്പി എണ്ണ, സോറി എണ്ണയുടെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സംഗതി, ഇതിപ്പോ ഓർമ്മ പ്രേക്ഷക ഇപ്പൊ ആർക്കാ എന്താ സംഗതി എനിക്കൊന്നും മനസ്സിലായി. ഞാൻ വലിയ ചന്ദനാദി എണ്ണേ ഇത് എന്തോന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ നോക്കുന്ന സമയത്താണ് ഇതിലെണ്ണയാണ്, തൈലല്ല, ഇതിലെണ്ണ. തൈല എങ്ങനെ സ്നേഹ വൈര ചന്ദനാദി കുടിക്കാൻ പറ്റിയ എന്താ വലിയ ചന്ദനാദി അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഒമർലുലുട്ട പോസ്റ്റിന് താഴെ വേറെ സാധനം കിടക്കുന്നുണ്ട്. 5 വർഷമായി പാവം കുട്ടി മറന്നതാവും, വലിയ ചന്ദനാദി ഓർമ്മ കുറവിന് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രിയ പി വാര്യം ഇങ്ങനെ ഇങ്ങനെ കുട്ടൂസ് എന്ന് നമ്മള് ചില പേരിൽ വിളിക്കുന്നത് നമ്മുടെ പ്രിയ പി വാര്യന്റെ ഒരു വീഡിയോയുടെ അടിയിൽ. അപ്പൊ ചോദിച്ചപ്പോ ഓർമ്മക്കുറവ്, വലിയ ചന്ദനാദി, പ്രിയ പി വാര്യർ, വന്ന വഴി മറക്കൽ, എന്താ സെറ്റപ്പ് ഒന്നും മനസ്സിലായില്ല. അപ്പൊ നോമ ആ വീഡിയോ പ്ലേ ചെയ്തു. പേളി മണി ഷോ എന്ന ഉള്ള ഒരു ക്ലിപ്പ് ഉണ്ട് അതില്. പേളി മണി ഷോയില് ലൈവ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയ പി വാര്യരും മംതിയും പോയ സമയത്ത് എടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഒരു ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. മൊമെന്റിൽ എന്താ തോന്നുന്നു? എന്താ പിന്നെ പറയാ, 5 വർഷം. That was your input? അതോ ഡയറക്ടർ പറഞ്ഞിട്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ പ്രിയയുടെ കൈ നിട്ടതാണോ? ഞാൻ എന്റെ കൈ നിട്ടതാ. ആ പിന്നെ അപ്പൊ യു ഡിസേർവ് ദിസ് ഗേൾ അല്ലേ? ഇത് സ്ക്രിപ്റ്റിൽ ഇല്ല. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾക്ക് വയറിലാണെങ്കിൽ കൈ നിട്ടാ മതി. അല്ല അങ്ങനെ തന്നെയല്ലേ സ്പോണ്ടേനിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യുന്ന? എന്ത് മാതിരി അല്ല, ഇതൊക്കെ ഏതൊക്കോ ഒരു മിസ്റ്റേക്ക് ഇരിക്കുന്നത്, ഇതിലെന്തോ ഒരു പ്രശ്നം. കാരണം ഞാൻ ഈ വൈറൽ സാധനം ഉണ്ടായല്ലോ പ്രിയ പി വാര്യറുടെ, അപ്പൊ ഞാനിത് അന്നത്തെ അറിയാലോ ട്രെൻഡിങ് നാഷണൽ ക്രഷ് ആയിരുന്നു പ്രിയ പി വാര്യർ എന്ന് പറഞ്ഞ. അപ്പൊ നമ്മളിങ്ങനെ ഒരു ടൈമിൽ ഇങ്ങനെ ഇരുന്ന് നോക്കും എന്തൊക്കെയാണ് വീഡിയോസ് സാധനം. അന്ന് ഈ കുട്ടി തന്നെ ഇതിന് വേറൊരു സാധനം പറഞ്ഞു, കയ്യിൽ നിട്ടതല്ലാന്നോ ഡയറക്ടർ പറഞ്ഞപ്പോ ചെയ്തതാന്നോ മറ്റും മറച്ചും മറഞ്ഞും മാറി ഒരു ഒരു പാമത്തെ ഒരു പോകടെ. എന്നാലും അതുകൂടി ഒന്ന് കാണാം. എന്റെ പുരികത്തിന് എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്ന് തോന്നിയിരുന്നു? അത് ഇങ്ങനെ ഇല്ല, എന്താ അത് ഓൺ ദ സ്പോട്ട് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു. ഇത്രക്കൊന്നും വലിയ ഹിറ്റ് ആവും ഞാൻ വിചാരിച്ചതേ ഇല്ല. ഈ പുരികം വളയ്ക്കുന്നത് ആദ്യം റോഷനെ കൊണ്ടാണ് ചെയ്യുന്നത്. അതെ, പ്രിയക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിയില്ല. ഒമറിന് ധാരണയില്ല, ധാരണയില്ല. അപ്പൊ എങ്ങനെയാണ് അത് ആ ധാരണ ഉണ്ടാക്കി കൊടുത്തത് സംവിധായകന്? ഓൺ ദ സ്പോട്ട് റോഷന് എല്ലാത്തിലും റിയാക്ഷൻ ആയിട്ട് വരുന്നത് ഒരു കള്ളനോട്ടോ പിന്നെ ഈ പുരികം വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഓൺ ദ സ്പോട്ട് അമ്മക്കെ ചോദിച്ചു നിനക്ക് പുരികം വെക്കാൻ പറ്റുമോ, ഞാനും ആ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാ കൂട്ടത്തിലൊരു സൈറ്റും കൂടെ അടിച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്യണമെന്ന് കേട്ടാ. ഇനി അതോ ഇനി ഡയറക്ടറായ ഒമർലുലു ഒപ്പം ഇരിക്കുന്നത് കൊണ്ട് ആ കുട്ടി പറഞ്ഞതാണോ? ആണോ? അല്ല ഇനിയിപ്പൊ അങ്ങനെയും ചിലപ്പോ ഇതിനൊരു വേർഷൻ വരുമായിരിക്കും. കാരണം ഡയറക്ടർ വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ, സോ ഞാൻ എന്ത് പറയാനാണ്, സോ ഐ കാൻ ടേക്ക് ദ ക്രെഡിറ്റ്. അപ്പൊ ഞാനത് ഡയറക്ടർക്ക് അന്ന് കൊടുത്തു. പക്ഷെ പിന്നെ ഞാൻ വീണ്ടും ഇരുന്ന് ചിന്തിച്ചപ്പോ എന്റെ വളർച്ചയുടെ സ്റ്റേജിൽ ഞാൻ എന്തിനു ഡയറക്ടർക്ക് ആ ഒരു ഇത് കൊടുക്കണം, ക്രെഡിറ്റ് കൊടുക്കണം, അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിച്ചതാണ് എന്ന് പറഞ്ഞൊരു വേർഷനും വേണമെന്നെങ്കിൽ പറയാം, ഡിപ്പെൻസ്. പക്ഷെ ഞാൻ പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു വൈറൽ സാധനം ചെയ്തു, അതിൻ്റെ ക്രെഡിറ്റ് വേറൊരാൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിൻ വേറൊരാളുടെ കയ്യിൽ നിന്നാണെങ്കിൽ യു ഷുഡ് ഗിവ് ദാറ്റ് ക്രെഡിറ്റ് ടു ഹിം ഓൾസോ, ലൈക്ക് വൈറൽ ആവുകയാണെങ്കിൽ ഇൻ കേസ്. ഇനിയിപ്പോൾ അല്ല അങ്ങനെ കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിലും ഇപ്പം ഒന്നും പറയാനൊന്നും പറ്റില്ല, എന്ത് പറയാനാണ്. പക്ഷെ ദ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒമർ ലുലു തന്നെയാണ് ആ ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രിയ പി വാര്യർ അടക്കമുള്ള അവർക്ക് ഒരു ബ്രേക്ക് കൊടുത്തത് ഒമർ ലുലു ആണ്. സോ എന്താ പറയാ, വളരുന്ന സ്റ്റേജിൽ നമ്മൾ അത് ഓർത്തിരിക്കണം എന്നില്ല, നമ്മൾ മാറ്റി പറയുന്നിരിക്കും. കംപ്ലീറ്റ് ഡയറക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോലും ഒരു സിനിമയുടെ അച്ഛൻ ഒബിയസ്ലി ഡയറക്ടറാണ്. അതെ, ഇപ്പൊ ആ ഒരു വേർഷൻ കട്ട് ചെയ്തിട്ട് കൂടെ ആയിരുന്നു. ഇപ്പൊ പ്രിയന്റെ കയ്യിൽ നിന്ന് ഇട്ടൊരു വേർഷൻ ആണ് അത് എന്നുണ്ടെങ്കിൽ ഡയറക്ടർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു. ഇതിപ്പോ പ്രിയന്റെ കയ്യിൽ ആണെങ്കിൽ നട്ടോ നമ്മൾ പറയുന്നത്. പക്ഷെ ഇതില് ഈ രണ്ടാമത് പഴയൊരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തതിൽ നിങ്ങളും ഞാനും ഒക്കെ കേട്ടതാണ്. സോ നമ്മുടെ
ഒമറാണ് ആ ഒരു സാധനം കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോ പ്രിയ എങ്കിയോ പോച്ചടേ, എപ്പോഴോ എന്തോ ലെവലാച്ച്. അതുകൊണ്ട് പ്രിയ പേളി മണി ഷോയില് വന്നപ്പോ പറയുന്നു, നിങ്ങൾക്ക് വൈറലാവണമെങ്കിൽ യു ഷുഡ് പുട്ട് തിങ്സ് ഫ്രം യുവർ ഹാൻഡ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വൈറലാവാന്നാണ് പറയുന്നത്. ഒമാർ അന്ന് ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു, കരഞ്ഞിരുന്നു, നൂറിനൊക്കെ ഉള്ള ഇന്റർവ്യൂ. അപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ ബേസിക്കലി. സി നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മള് അങ്ങനെ ഒരാളെ ക്രെഡിറ്റ് വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ഓൾ എന്താ പറയാ, ഫേമസ് ആയി, ഇപ്പൊ ഇതിനും കൂടുതൽ ഭയങ്കര ഹൈപ്പിൽ പോകാനൊന്നുമില്ല. അല്ല ഒമർ ലൂലു ഇപ്പൊ പ്രത്യേകിച്ച് ഇത് പ്രിയ പി വരെ എല്ലായിടത്തും പോയി ഒമറിനെ പറയണമെന്നില്ല കേട്ടോ. പക്ഷെ അതെ, അല്ല ഒമറിന് സംഗതി അങ്ങനെ ഉണ്ടാവില്ല ശരിക്കും. എന്ത് പോണത്തൊക്കെ പ്രിയ എന്റെ പേര് പറയണം, അതുണ്ടാവില്ല. പക്ഷെ പ്രിയ എന്ന് പറഞ്ഞ പ്രിയ പി വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു പേര് വരുമ്പോ തന്നെ ഫസ്റ്റ് ആ വിങ്കിങ് ആ വരും അല്ലെ, കണ്ണടക്കിലും ആ സാധനം തന്നെയാണ് ഓബിയസ്ലി ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി വരിക. സോ അതിന്റെ ഒരു ഒറിജിൻ എവിടുന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രിയനോട് ചോദിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ വൈറൽ മൊമെന്റ്, ആ വൈറൽ മൊമെന്റ് എങ്ങനെ ഉണ്ടായി. സോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ രണ്ട് ടൈം ലൈനിൽ രണ്ട് രീതിയിൽ പറയുമ്പോ മൾട്ടിവേഴ്സ് ഒന്നല്ലല്ലോ, അല്ലെങ്കിൽ പാരലൽ വേൾഡ് ഒന്നല്ലല്ലോ, ഇത് ഒരേ ഭൂമി ഒരേ സ്ഥലം ഒരേ സമയമല്ലേ. മാറ്റി പറഞ്ഞ പോലെ എനിക്ക് ഫീലായി, നിങ്ങൾക്കും ഫീലായി, ഒമറിനും ഫീലായി, എല്ലാവർക്കും ഫീലായി. ആ ഈ ലോകം ഇങ്ങനെയാണ് അല്ലേ. ഞാൻ നാളെ മാറ്റി പറയണ്ടോ? അന്നെ ഞാൻ മാറ്റി പറയും, ഞാൻ പറയും ഹു ആർ യു, യൂട്യൂബർ വിത്ത് അബൌട്ട് 600k ഫോളോവേഴ്സ്.